എന്റെ പാർട്ടിയുടെ അംഗമല്ല, സി പി എം കാരിയാ. ബ്രാഞ്ച് കമ്മിറ്റിന്ന് കത്ത് വാങ്ങിക്കണം, ലോക്കൽ കമ്മിറ്റിന്ന് കത്ത് വാങ്ങിക്കണം, ഏരിയ കമ്മിറ്റിന്ന് കത്ത് വാങ്ങിക്കണം. ഞാൻ പറയണോ ആ ഏത് നേതാവാണ് പറഞ്ഞതെന്ന്? പിന്നെ എന്നെ വെറുതെ അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പറയാത്തോണ്ടാണ്. ആരാണ് സീറ്റ് അവിടെ ശരിയായി കൊടുത്തതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം. നിങ്ങൾക്കും അറിയാം ആരാണെന്ന്, എന്നിട്ട് അത് ബി ജെ പി ആണെന്ന് എങ്ങനെ പറയുന്നു? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇല്ല, ഞാൻ പങ്കെടുക്കില്ല. 2019 സാർ, ഞാൻ 20 പ്രസിഡന്റ് ആവുന്നത്. എന്റെ കാലത്ത് അങ്ങനെ ഒരാളും ബി ജെ പിയിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരാളില്ല. മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവര് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിയത്. ഞങ്ങളെ പാർട്ടി മെമ്പർമാർ ആരെങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കോ? എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? എന്തിനാണ് പ്രശ്നം? അറിയുന്ന കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഒരു സുഖം, ഒരു മനസുഖം. ഞങ്ങളെ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ബ്രാഞ്ച് കമ്മിറ്റി പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്നെ പരിഗണിക്കണം. അവര് തന്നെ പറഞ്ഞല്ലോ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഒന്നാന്തര സഹാത്യ, ഒന്നാന്തര സഹാത്യ. ഞങ്ങളെ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവര് സി പി എമ്മിൽ പോയി സമീപിച്ചത്. സി പി എമ്മിന്റെ ഉന്നതനായ ഒരു നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത്. സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിന്റെ കത്ത് ഉണ്ടെന്നാണ് അവര് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ല, അവര് പറഞ്ഞ. അവര് വിവാദത്തിൽ ചെന്ന് ചാടിയപ്പോ ഈ പോലീസുകാര് അതിർത്തിയിൽ ശവം തള്ളി അങ്ങോട്ട് ഇടുന്ന പോലെ, പോലീസ് സ്റ്റേഷൻ പരിധിക്ക് അപ്പുറത്തേക്ക് ഇടുന്ന പോലെ സി പി എം അപ്പുറത്തേക്ക് ഇടാൻ നോക്കണ്ട. സി പി എമ്മിന്റെ സ്വന്തം കുഞ്ഞാണ്, അതിനുള്ള പിതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം.